പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും മരുഭൂമിയിലെ യാത്രയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഞാനിപ്പോൾ ദോഹയിലാണ്. ദോഹയിൽ മില്ലേനിയം പ്രിൻറ്റിംഗ് പ്രസ് നടത്തുന്ന ഗുരുവായൂർ സ്വദേശി ശംസുദ്ദീനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇത് നമ്മൾ മറുനാടൻ മലയാളികൾ എന്ന് വെച്ചാൽ താങ്കളെപ്പോലുള്ള മറുനാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ നിന്ന് വന്ന് ഗൾഫ് നാടുകളിലെത്തി മിക്കവാറും പേര് ആദ്യം ജോലികളിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷം വ്യവസായത്തിൽ വിജയം കൈവരിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ. അവരുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഈ മരുഭൂമിയിലെ യാത്ര. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ താങ്കളുടെ ആദ്യകാലം തൊട്ട് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആദ്യ യാത്ര? ഗുരുവായൂർ എവിടെയാണ് വീട്? പ്രോപ്പർ പുന്നയൂർക്കുളം. പുന്നയൂർക്കുളം മാധവിക്കുട്ടിയുടെ നാടാണ് അല്ലേ? വളരെ കേരളീയർക്കെല്ലാം അറിയാവുന്ന ഒരു നാടാണ് ശരിക്കും മാധവിക്കുട്ടിയുടെ ജനനം അല്ലേ? അവിടെ നിന്ന് അവിടെ ഇങ്ങോട്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് വരുന്നത്? 1977. ഇങ്ങോട്ട് വരാനുള്ള കാരണം ആരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ ഗൾഫിൽ? നിങ്ങളുടെ പുന്നയൂർക്കുളം ചാവക്കാട് ഭാഗമൊക്കെ ഒരുപാട് ഗൾഫുകാര് അല്ലേ? എൽഡ പ്രദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു? അതൊക്കെ നാട്ടിലാണ്. നാട്ടിലെവിടെ പഠിച്ചത്? നാട്ടിൽ വന്നേരിയ സ്കൂളാണ് സ്റ്റാർട്ടിങ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് വിസ കിട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നില്ല. ആദ്യം എന്തായിരുന്നു? ആദ്യം വന്ന് ദോഹയിലാണോ? ദോഹയിലാണ്. കാരണം പ്രദേശം ഇവിടെ ആയിരുന്നു. ദോഹയിൽ വന്നിട്ട് എന്തായിരുന്നു ആദ്യ ജോലി? ആദ്യം ട്രാവൽ ഏജൻസി. ട്രാവൽ ഏജൻസി. അപ്പോൾ ട്രാവൽ ഏജൻസി കുറിച്ച് എന്തിനു പഠിച്ചിരുന്നോ? ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. നാട്ടിൽ പഠിച്ചിട്ടോ? നാട്ടിലുണ്ടായിരുന്നു. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യാത്ത? അവിടെ റിസർവേഷൻ ടിക്കറ്റിംഗ്. അത് ഏത് സ്ഥാപനം ഓർക്കുന്നുണ്ട് ആദ്യത്തെ? ഗൾഫ് വിങ്സ്. ഗൾഫ്? ഗൾഫ് വിങ്സ് ട്രാവൽസ്. അത് 15 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദോഹ എങ്ങനെയായിരുന്നു? എനിക്ക് ഇന്നത്തെ ദോഹയിൽ നിന്ന് വളരെ ഡെവലപ്പായിരുന്നു. റോഡുകളുടെ വികസനം ഒന്നുമില്ല. വളരെ കുറവായിരുന്നു. ഇതേപോലല്ല ഇപ്പോഴത്തെ. വളരെ ഇടവലപ്പില്ല. പിന്നെ കെട്ടിടങ്ങളൊക്കെ കുറവായിരിക്കും. വളരെ കുറവായിരുന്നു. പഴയ സ്റ്റൈലുള്ള വീടുകളായിരുന്നു. ഈ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായതുകൊണ്ട് ചോദിക്കണേ, ഏത് കാലഘട്ടത്തിലായിരുന്നു ശരിക്കും ഒരു ദോഹ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്? 80 ശേഷമായിരിക്കും. 80 ശേഷം. ഇപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട് ആ കാലഘട്ടം അല്ലേ? അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അന്ന് ATM കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ATM ഒന്നും ഇല്ല. ATM ഒക്കെ ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്? അതൊക്കെ വളരെ 90 ശേഷമാണ് ചാൻസ് ഉള്ളത്. 90 ശേഷമാണ് വരുന്നത് അല്ലേ? ഓ ശരി. അങ്ങനെ ട്രാവൽസിൽ 15 വർഷം ജോലി നോക്കി. അതിനുശേഷം? അതിനുശേഷം സ്വന്തമായിട്ട് ട്രാവൽസ് ട്രാവൽ ഏജൻസി ഓപ്പറേറ്റ് ചെയ്ത് ഒരു 3-4 വർഷത്തോളം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഡ്വർടൈസിങ് പ്രിന്റിംഗ് ഫീൽഡിലേക്ക്. ഇത് ഇവിടെ നമ്മളിപ്പോൾ പ്രിന്റിംഗ് അഡ്വർടൈസിംഗ് പ്രിന്റിംഗ് പ്രസ് എല്ലാ സൈസ് പ്രിന്റിംഗ്. അഡ്വർടൈസിംഗ് വരുമ്പോൾ അഡ്വർടൈസിംഗിൽ ഏതൊക്കെ എന്തൊക്കെ വരുന്നുണ്ട് ഇവിടെ? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെ ദോഹയിൽ അഡ്വർടൈസിംഗ്? ഗിഫ്റ്റാണ് മെയിൻ ആയിട്ടുള്ളത്. ഗിഫ്റ്റ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുക, അതിൻ്റെ മുകളിൽ പ്രിന്റ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് അഡ്വർടൈസിംഗ് ഉണ്ടല്ലോ, അതിൽ പ്രിന്റ് ചെയ്യണം അല്ലേ? അതെങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും? അപ്പോൾ ടേബിൾ ടോപ്പ് സാധനങ്ങൾ, മറ്റേ ക്ലോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ, വാച്ച്, ക്ലോക്ക്, പെൻ, അങ്ങനത്തെ സാധനങ്ങൾ. അത് സ്ഥിരം ഓർഡർ ഉണ്ടാവും? ആ, സ്ഥിരം ഉണ്ടാവും. അത് കസ്റ്റമേഴ്സ് സ്ഥിരം ഉള്ള കമ്പനികൾ തന്നെയാണോ? ആ, കുറെ പെർമനന്റ് കമ്പനികളുണ്ട്. പിന്നെ എല്ലാ കൊല്ലം പുതിയ പുതിയ കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കും. പേപ്പറിൽ പ്രിന്റിംഗ് ഇല്ല? പേപ്പർ പ്രിന്റിംഗ് ഉണ്ട്. അത് വേറെ സെക്ഷൻ ആയിട്ട്. അവിടെ പ്രിന്റ് പ്രസ് വേറെ സെക്ഷൻ ആയിട്ട്. ഡിജിറ്റൽ പ്രിന്റിംഗ് ഉണ്ട്. പിന്നെ സ്ക്രീൻ പ്രിന്റിംഗ് എല്ലാം വേറെ വേറെ സെക്ഷൻ ആയിട്ട്. ഏതൊക്കെ ലാംഗ്വേജിൽ പ്രിന്റിംഗ്? ഏത് ലാംഗ്വേജ് പ്രശ്നമില്ല. അറബി, ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. മലയാളം ചില കസ്റ്റമർക്ക് മലയാളം ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെ ലാംഗ്വേജ് വരുന്നുണ്ട്? തമിഴൊക്കെ ഉണ്ടോ? ചില അത് വളരെ റയറായിട്ട് വരുന്നു. തമിഴ്, ബംഗാളി ഒക്കെ റയറായിട്ട് വരും. ഇലക്ട്രോണിക്കും ഇത് ശരിക്കും പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണോ? ആ, വളരെയധികം കോമ്പറ്റീഷൻ. ഇപ്പോൾ മലയാളികൾ തന്നെ നടത്തുന്നു. മലയാളികളുണ്ട് ഇഷ്ടംപോലെ. പ്രസ് നടത്തുന്നു.
അപ്പോൾ വളരെ ക്വാളിറ്റി ആയിരിക്കണം നമ്മുടെ സ്പീഡായിരിക്കണം. അറ്റ ടൈമിൽ കൊടുക്കാൻ പറ്റണമല്ലേ, പറഞ്ഞ സമയത്ത് തന്നെ എത്തിക്കാൻ കൊടുക്കണം. ഡെലിവറി ഒക്കെ എങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കണം? ഡെലിവറി ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് അവരൊന്ന് വാങ്ങിക്കുമോ കസ്റ്റമേഴ്സ്? ചിലത് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത്, ചിലത് കസ്റ്റമർ ഒന്ന് ഡയറക്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഇവിടെ ഒരു 30 30 സ്റ്റാഫ് ഉണ്ട്. 30 സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥാപനമാണ് ശരിക്കും. എത്ര ഫ്ലോറിലായിട്ടാണ് ഇത്? ഇതാണ് 3 സ്ഥലത്തായിട്ടാണ്. ഒന്ന് ഇവിടെ ഉണ്ട്, വർക്ക്ഷോപ്പ് വേറെ ബിൽഡിങ്ങിലാണ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ട് വർക്ക്ഷോപ്പ്. ഇവിടെ ഓഫീസാണോ? ഇവിടെ ഓഫീസ് മാത്രം. 30 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഈ 30 സ്റ്റാഫിലും എല്ലാവരും ഒരേ നമ്മുടെ കേരളീയരാണ്? മറ്റു രാജ്യങ്ങളുണ്ട്, ശ്രീലങ്കൻസ്, നേപ്പാളി മിക്സ് ആയിട്ടാണ്. ശ്രീലങ്കൻസ് നേപ്പാളികൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദോഹയിൽ ഒരുപാടുണ്ടോ? ഒരുപാടുണ്ടാവും. നേപ്പാളീസാണ് ഏറ്റവും കൂടുതൽ. അതെന്താണ് കാരണം? നേപ്പാളീസ് ഇപ്പം ഈ സമയത്ത് വിസ കിട്ടുന്നൊക്കെ കൂടുതലും നേപ്പാളി, ശ്രീലങ്കയാണ്. ഇന്ത്യൻ വിസ വളരെ റയായിട്ട് പോയിട്ടുണ്ടോ? നേപ്പാളീസ് ഈ പ്രസ്സിലെ എന്ത് വർക്കാണ് ചെയ്യുന്നത്? പ്രിന്റേഴ്സ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ത്രൂ ഇന്റർവ്യൂ ആണോ? അതെ, ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആഡ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് കൊണ്ടുവരാണല്ലേ അവരെ ആൾക്കാർ? ഈ റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ടല്ലോ ത്രൂ.